Hi friends, ellavarkkum namaskaram. Green Chili Cooking Vlog inte indathe episode ilekku ellavarkkum swagatham. Innu njan undakkan pogunnathu chicken kondulla oru spicy dish aanu chicken kondattam. Idu namukku starter aayittum main course aayittum okke upayogikkam. Pinne paranju varumbol idu namukku ellathinu upayogikkam. Idu spicy ishtapadunnavarkku pattiya oru adipoli dish aanu idu. Appo ningal idu veettil try cheythu nokkano ṭo. Ningal aadyamayittana ente channel kaanunnengil like cheyanam, share cheyanam, subscribe cheyan marakkarathu. താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ. ഇന്ന് എന്റെ ബ്രദറാണ് ഇവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത്. ആളുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇത്, ചിക്കൻ കൊണ്ടാട്ടം. അപ്പൊ ആളാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ദേ 1 കിലോ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ അതിലേക്ക് ഒരു 1¼ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി കാശ്മീരി ചില്ലിയാണ് ഇടാൻ പോണത്. കാശ്മീരി ചില്ലി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 മുഴുവൻ നാരങ്ങയുടെ നീര്, ഉപ്പ് ആവശ്യത്തിന്. അപ്പൊ ദേ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിൽ കളർ ചേർക്കുന്നവർക്ക് വേണമെങ്കിൽ കളർ ചേർക്കാം, ഞാൻ കളർ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് അതിലേക്ക് 1 3 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയ്ക്ക് നല്ലതാണ്. നമ്മളിപ്പോൾ എത്ര നേരം വെക്കുന്നു അതനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ 1 മണിക്കൂറൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വെക്കരുത്, നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കണം. അപ്പൊ നമ്മുടെ അതേ മാരിനേഷൻ കഴിഞ്ഞു. ഇനി നമുക്കതൊരു 1/2 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ ദേ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 അവർ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ദേ സ്റ്റൗ ഓൺ ചെയ്ത് പാൻ വെച്ചിട്ടുണ്ട്, പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മളിത് വറുത്തെടുക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലിലാണ്. വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് കുക്ക് ചെയ്യുന്നത് നമുക്ക് നല്ല വെളിച്ചെണ്ണയില് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അവിടെ കിടന്നൊന്ന് ഫ്രൈ ആവട്ടെ. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അതിന്റെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇതേ പാകത്തിൽ നമുക്ക് ഓൾറെഡി ഒരു വശം നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ദേ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല കളർഫുൾ ആയിട്ടുണ്ട്, അത്യാവശ്യം നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതേ നമ്മുടെ 2-ാമത്തെ സെക്ഷൻ ചിക്കനും നമ്മൾ ഇതേ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി. ഇനി നമുക്ക് അതിന്റെ മസാല ഉണ്ടാക്കി തുടങ്ങാം. അപ്പൊ മസാല ഉണ്ടാക്കണക്ക് മുമ്പായിട്ട് ഞാനിത് ഇവിടെ 1 പിടി ബദാം അവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തു. അപ്പൊ അതേ നമ്മളിത് ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ചട്ടിയിലേക്ക് നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 10 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ചത് 1 മീഡിയം സൈസ് ഇഞ്ചിയാണ് ഇഞ്ചി ചതച്ചത്. 1 മുഴുവൻ വെളുത്തുള്ളി ചതച്ചത്. ഒരു 10 ചെറുള്ളി ഉണ്ട്, അത് ചതച്ചെടുത്തതാണ്. അതുകൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിക്ക് അത്യാവശ്യം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതും ഒരു 6 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ സവാള ഇഞ്ചി പച്ചമുളകൊക്കെ ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക്, ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1 ടീസ്പൂൺ ഗരം മസാല, പത്തരമുളക് ചതച്ചതാണ്, അതൊരു 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ മസാലകളെല്ലാം ചിക്കനിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്നും കൂടി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ദേ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതട്ടോ. അപ്പൊ എന്റെ വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അടുത്തതായിട്ടിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.